السلام عليكم ورحمة الله وبركاته. بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، نشهد أن محمدا عبده ورسوله. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد، فأنت نور الهدى في كل كائنة، وأنت سر الندى يا خير معتمدي. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. സ്നേഹവും ആദരവുമുള്ള സാദാത്യങ്ങൾ, ഉസ്താദുമാർ, സ്നേഹനിധികളായ മുതഅല്ലിം സുഹൃത്തുക്കൾ, നല്ലവരായ ഉമറാക്കൾ, ശബ്ദം ശ്രവിക്കുന്ന മറ്റെല്ലാവരും, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്റ്റേജിലുള്ള സാധാത്യങ്ങളെയും സദസ്സിലുള്ള സാധാത്യങ്ങളെയും മാലിമ്യങ്ങളെയും മുതഅല്ലിമ്യങ്ങളെയും ഇവിടെ നാം ഒക്കെ എത്തപ്പെട്ട ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ അൽ ഫാറൂഖ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീദ് തങ്ങളെയും, നാളെ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യത്തിൽ അവൻ്റെ ജന്നാത്തു നഈമിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാരാകട്ടെ. ഈ സദസ്സ് സ്വീകരിക്കപ്പെടുകയും മക്ബൂലാക്കപ്പെടുകയും ഈ സദസ്സിന്റെ മാത്രം കാരണം കൊണ്ട് അർഹമുർ റഹീമായ റബ്ബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പമുള്ള ഒരിടം നമുക്ക് നൽകുന്ന ഒരു വസീലയായി സദസ് അല്ലാഹു മാറ്റുമാരാകട്ടെ. ഒരു വലിയ വിജ്ഞാനത്തിന്റെ വഴിത്താര വെട്ടിത്തെളിയിച്ചുകൊണ്ട് പൊട്ടോ റിസോർട്ട് തങ്ങളിലേക്ക് നമ്മുടെ ധീനി സാരത്തെ നമ്മുടെ കല്ലുകെട്ട തങ്ങൾ എത്തിച്ച് വെച്ചു പ്രസംഗഭാഷണം നിർത്തിയിരിക്കുകയാണ്. ഇനി ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. എന്റെ മുമ്പിലിരിക്കുന്ന പണ്ഡിതന്മാർ മുതഅല്ലിമീങ്ങൾക്കൊക്കെ വാദത്തിന്റെയോ ഭാഷണത്തിന്റെയോ ആവശ്യവുമില്ല. അധ്യക്ഷൻ ഞാനാണ് എന്ന് അനൗൺസർ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഏതായാലും ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കുകയും ഈ പരിപാടിയുടെ എല്ലാവിധ സന്തോഷവും അതിൽ ഭാഗവാക്കാക്കുകയും ചെയ്യാൻ ഞാൻ മുമ്പേ തീരുമാനിച്ചതാണ്. കാസർഗോഡ് മുഷാവറയുടെ ഉപാധ്യക്ഷനാണെന്നുള്ള നിലക്ക് ഈ സ്ഥാപനം നമ്മുടെ സംഘടനയുടെ അഭിഭാജ്യ സ്ഥാപനമായി നമ്മളൊക്കെ കാണുന്നതും അതുപോലെ തന്നെ ഉള്ളതുമാണ്. ഈ സമയത്ത് എൻ്റെ മുമ്പിലിരിക്കുന്ന മുതഅല്ലിമീങ്ങളോടും ഉലമാക്കളോടും ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങാം. എൻ്റെ ആമുഖ പ്രസംഗമാണ്, അധ്യക്ഷൻ്റെ ആമുഖ പ്രസംഗമാണിത്. എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാർ, എൻ്റെ മുതഅല്ലിം സുഹൃത്തുക്കൾ, നാം ഒരൊറ്റ കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. എൻ്റെ പ്രായത്തിലുള്ളവരും എന്നേക്കാൾ പ്രായമുള്ളവരും എന്നേക്കാൾ ചെറുപ്പം പ്രായമുള്ളവർക്കൊക്കെ അറിയാവുന്നത് പോലെ കാസർഗോഡ് നിന്ന് മംഗലാപുരത്തേക്കുള്ള രാജവീതിയാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത്. ഇടമുറിയാത്ത അണമുറിയാത്ത വാഹനങ്ങൾ രാത്രിയും പകലും ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, പഴയകാലത്ത് ഞാൻ ദർസിൽ ഏതാണ്ട് 86-87 കാലഘട്ടത്തിൽ മദനി കോളേജിൽ ഞാനൊരു വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് ഈ ബസ്സിലൂടെ ഇങ്ങ് പോകുമ്പോൾ ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല.
കുറെ കാലം നിന്നിക്കേണ്ട, ഒരു പത്തിരുപത് കൊല്ലം മുമ്പ് ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇയാള് പറഞ്ഞ പോലെ ഒരു മില്ലുണ്ടായിരുന്നു, സംശയമാണ് തോന്നല്ലേ. അങ്ങനെ ഒന്നുമല്ലാതിരുന്ന ഈ മണ്ണ് വിണ്ണാക്കി മാറ്റി വിജ്ഞാനത്തിന്റെ പറുദീസയാക്കി മാറ്റാൻ അഹോരാത്രം കഠിനാധ്വാനം ചെയ്യുകയും അതിനുവേണ്ടി തന്റെ ജീവനും തന്റെ ആരോഗ്യവും തന്റെ എല്ലാം ഒഴിഞ്ഞുവെക്കുകയും ചെയ്ത ഒരു വലിയ ആത്മീയുടെ ആൾരൂപമായിരുന്നു സയ്യിദുന ഉമറുൽ ഫാറൂഖ് തങ്ങൾ. ഇന്നലെ ഞാൻ വാട്സപ്പിൽ ഉമറുൽ ഫാറൂഖ് തങ്ങളെ പുഞ്ചിരിക്കുന്ന ഒരു ഫോട്ടോ കണ്ടു. വാട്സപ്പ് നോക്കാൻ സമയമില്ല, പെട്ടെന്ന് വാട്സപ്പിൽ വന്നിരിക്കുന്നത് ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ പുഞ്ചിരിക്കുന്ന ഒരു ഫോട്ടോ ആണ്, പഴയ കാലത്തുള്ള ഒരു ഫോട്ടോയാണ്. ഞാൻ ഒന്നുകൂടി അതിനെ വലുതാക്കി നോക്കി, ഇത് ഉമറുൽ ഫാറൂഖ് തങ്ങൾ തന്നെയാണോ എന്ന്. എന്റെ മകളുടെ നിക്കാഹ് നടത്തി, നിക്കാഹിന് കാർമ്മികത്വം വഹിച്ചിരുന്നത് ഉമറുൽ ഫാറൂഖ് തങ്ങളായിരുന്നു. അന്നൊരു പുഞ്ചിരിയോടുകൂടി ആ സംസാരിച്ച ശബ്ദം ഈ ഫോട്ടോ നോക്കിയപ്പോൾ എന്റെ മനോമുഖരത്തിലെത്തി. ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് തങ്ങൾ നമ്മുടെ ഒക്കെ മനസ്സിൽ ഇന്നും ജീവനോടെ ഇരിക്കുകയാണ്, ഇന്നും മനസ്സിൽ ജീവനോടെ ഇരിക്കുകയാണ്. ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഒഫാത്താകുന്ന സമയത്ത് ഞങ്ങളൊക്കെ വിനയിലാണുള്ളത്. ആ സമയത്ത് ഇവിടെ എല്ലാ സംഗതികളും, ഇവിടുത്തെ ആ ഖബർ വഹിക്കുന്നതും ഇവിടെ നിസ്കരിക്കുന്നതും ഇവിടുത്തെ മറ്റു കാര്യങ്ങളൊക്കെ ലൈവായി കണ്ടുകൊണ്ടിരിക്കുമ്പോ ഇത്രമാത്രം ഈ മൽഹർ ഉന്നതിയിലേക്ക് എത്തുമെന്ന് ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ സ്വപ്നം ഇത്ര പെട്ടെന്ന് പൊലിഞ്ഞു പോകുമെന്നൊന്നും ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല, ആരും വിചാരിച്ചിരുന്നില്ല. അള്ളാഹുവിന്റെ അലംഘനീയമായ വിധിയാണ്. എന്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിം സുഹൃത്തുക്കൾ, ഇവിടെ പഠിക്കുന്നവരും പഠിച്ചിരുന്നവരും ഒന്ന് മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഒരു വലിയ ഉത്തരവാദിത്തമുണ്ട്. സാമ്പത്തികമായി വളരെയേറെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നേരിടുന്ന ഈ സമയത്ത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടതും ചെയ്യേണ്ടുന്നതും, ഞാൻ അടക്കം എന്റെ നഫ്സിനോട് നിങ്ങളോട് ഞാൻ ആത്മാർത്ഥമായി ഒരു വസിയത്ത് ചെയ്യുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, എന്റെ പ്രിയപ്പെട്ട സുന്നത്തിയമായത്തിന്റെ ചുണക്കുട്ടികളെ, എന്റെ സുന്നത്തിയമായത്തിന്റെ നേതാക്കന്മാരെ, നമ്മൾ മനസ്സിലാക്കണം ഈ മൽഹർ എന്ന് പറയുന്ന ഈ സ്ഥാപനം, മൽഹർ എന്ന എല്ലാ അർത്ഥത്തിലും മൽഹറുൽ ഇൽമും മൽഹറുൽ ഹിദായയും എന്ത് വേണമെങ്കിലും നമുക്കതിന് വ്യാഖ്യാനിക്കപ്പെടാം. എല്ലാത്തിനും പറ്റുന്ന ഒരു ആമമായ ലഫുലാണ് ഈ മൽഹർ. നമുക്കെല്ലാവർക്കും ഇതുപോലെ ഹൈവേയുടെ പക്കത്ത് ഇത്രയും പ്രവിശാലമായ ഒരു സ്ഥാപനം, ഒരു മണ്ണ് നമുക്ക് വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങൾ ഉണ്ടാക്കി തന്ന് തങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ പാരത്രികമായ ബർസഖിയായ ജീവിതത്തിൽ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിത് പറയുമ്പോ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പുഞ്ചിരിക്കുന്നുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത് കേവലം ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഒരു വിത്തിട്ടിട്ട് ഇവിടെ പോയി മരം ആയിട്ടില്ല, മരം മുളച്ചു തുടങ്ങുന്നത് മാത്രമാണ്. ഈ മരം വലുതായി വലിയ വൃക്ഷമായി വലിയ കാനിക്കായ്ക്കനികളുള്ള വലിയൊരു വടവൃക്ഷമായി മാറ്റി ഇതിന്റെ കനികൾ നാനാഭാഗത്തും വിതരണം ചെയ്യപ്പെടുന്ന വലിയൊരു വടവൃക്ഷമാക്കി മാറ്റാൻ എന്റെ പ്രിയപ്പെട്ട എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ ഉലമാക്കളും ഉസ്താദുമാരും ശ്രദ്ധിച്ചാൽ തീർച്ചയായും നമുക്ക് അത് സാധിക്കും, യാതൊരു സംശയവുമില്ല. പ്രസംഗിക്കാനും പ്രസംഗം കേൾക്കാനും വളരെ ഈസിയാണ്, പക്ഷേ ഇവിടെ നടക്കുന്ന ഇപ്പൊ നമ്മൾ ഷഹീർ തങ്ങളുമായി ഞാൻ സംസാരം പങ്കുവെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ സ്ഥാപനത്തിൽ ഒരു മുഖ്തസർ ബിരുദം കൊടുത്തുകൊണ്ട് നാളെ ഇവിടെ നിന്ന് പോകുന്ന ഓരോ മക്കൾക്കും നമ്മുടെ മൽഹറുമായി ഒരു ബന്ധമുള്ള ഒരു പേര് വെച്ചുകൊണ്ട് ഇവിടുന്ന് ഡിഗ്രി നേടിപ്പോകുന്ന ഒരു സംവിധാനം നമുക്കുണ്ടാക്കണം എന്ന് ഞാൻ ഷഹീർ തങ്ങളുമായി പങ്കുവെച്ചിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരോടും എന്റെ ശബ്ദം കേൾക്കുന്ന ഉമറാക്കളോടും മുത്തഅല്ലിമുകളോടും എനിക്ക് പറയാനുള്ളത്,
നാമൊക്കെ ഒത്തുപിടിച്ചാൽ കാസർഗോഡിന്റെ മണ്ണിൽ ഈ ഹൈവേയുടെ ഓരത്ത് ഇത്രയും പ്രവിശാലമായി കിടക്കുന്ന ഈ ഇങ്ങനെയുള്ളൊരു സ്ഥാപനം മറ്റൊരു സ്ഥാപനവുമില്ല. ഇപ്പൊ സാദിയാണെങ്കിൽ കുറച്ചുള്ളോട്ടാണ്, ഇതുപോലെ ഹൈവേയിലല്ല. അതുപോലെ തന്നെ മുഹിമ്മാത്താണെങ്കിൽ കുറച്ചുള്ളോട്ടാണ്, മജ്ലിസ് ആണെങ്കിലും മറ്റൊരു ഭാഗത്താണ്, തങ്ങളുടെ മജ്മ ആണെങ്കിലും ഇങ്ങനെയില്ല. ഇത്രയും ഹൈവേയുടെ വക്കത്തായി മറ്റൊരു സ്ഥാപനവും ഇത്രയും പ്രവിശാലമായുള്ള മറ്റൊരു സ്ഥാപനം, മൽഹറല്ലാതെ മറ്റൊരു സ്ഥാപനമില്ല. അതുകൊണ്ട് തന്നെ ഇത് പൊസോട്ട് തങ്ങൾ നമുക്ക് വേണ്ടി ഇതാ വാങ്ങി വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പൊസോട്ട് തങ്ങൾ നമ്മളെ ഏൽപ്പിച്ച ഒരു സ്വത്താണ്, നമുക്ക് ഏൽപ്പിച്ചു തന്നൊരു സ്വത്താണ്. ഈ സ്വത്തിനെ പരിരക്ഷിക്കേണ്ടത് എന്റെയും നിങ്ങളുടെയും കടമയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ഏറ്റവും ആഗ്രഹിക്കുന്നത് ഈ ഉറൂസിലൂടെ ഈ സ്ഥാപനത്തിന്റെ വളർച്ചയായിരിക്കും, ഈ സ്ഥാപനത്തിന്റെ ഉന്നമനമായിരിക്കും, ഈ സ്ഥാപനത്തിനോട് നാം കാണിക്കുന്ന കൂറും സ്നേഹവുമായിരിക്കും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി മനസ്സിന്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ സ്നേഹം മൽഹറിനോടുണ്ടാകണം. എനിക്ക് ആമുഖമായി എന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ നിങ്ങളോട് ആഹ്വാനം ചെയ്യാനുള്ളത്, ഞാൻ ഈ വഴിയിലോട് എവിടെ പോകുമ്പോഴും എനിക്കൊരു ബഹുമാനപ്പെട്ട തങ്ങളോട് കൂലി പുലർത്തിക്കൊണ്ട് ഏത് ജുമാക്കെത്തിയാണ് മറ്റ് നിസ്കാരങ്ങളാണെങ്കിലും ഞാൻ നിസ്കാരം ഇവിടെപ്പോ സോട്ട് പോയി നിസ്കരിക്കാം. വളരെ ആഹത്താണ് നമ്മുടെ പള്ളി, നമ്മുടെ ജുമാ ഒരു ഫാത്തിഹ പൊസോട്ട് തങ്ങൾ കോതാതെ ഒരൊറ്റ സമയത്ത് ഞാൻ ഇവിടെ വിട്ടു കടന്നിട്ട് ഒരാഴ്ചയിൽ അഞ്ചോ ആറോ പ്രാവശ്യ വിഭാഗത്ത് പോകുമ്പോഴൊക്കെയും ഉമറുൽ ഫാറൂഖ് തങ്ങൾക്കൊരു ഫാത്തിഹ ഓതോന്ന് കടന്നു പോയിട്ടില്ല. അങ്ങനെ നാം എല്ലാവരും ഈ നമുക്കൊക്കെ പറയാൻ പല കാര്യങ്ങളും ഉണ്ടാവും, അതൊക്കെ മനുഷ്യ സഹജമാണ്, സ്വാഭാവികമാണ്. കുറ്റമുക്തനായ ഒരാൾ ലോകത്തുണ്ടാവില്ല, എല്ലാവരും അവനവൻ വിചാരിക്കുന്നത് പോലെയാണ്. ഒരാൾ കുറ്റവും കുറ്റമില്ലായ്മയും അവനവന്റെ മനസ്സിന്റെ ഇരിപ്പാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ, സാദാത്യങ്ങളെ, മുതഅല്ലിമീങ്ങളെ, നാം ഈ മൽഹറിനെ സ്നേഹിക്കണം, നാം ഈ മൽഹറിനെ നെഞ്ചോട് ചേർത്ത് വെക്കണം. ഇത് നമ്മുടേതാണ്. ഷഹീർ തങ്ങളതോ ജലാൽ തങ്ങളതോ മാത്രമല്ല, അവരൊക്കെ ഉൾപ്പെട്ട എല്ലാവരുടെയും ഒരു വലിയ ബൃഹത്തായ സ്ഥാപനമാണ് ഈ മൽഹർ. അതുകൊണ്ട് തന്നെ ഭാവിയിൽ വലിയ ഒരു ബൃഹത്തായ സ്ഥാപനമാക്കി മാറ്റാൻ ഈ ഉറൂസിലൂടെ നാം എല്ലാവരും മാനസികമായ ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് അതിന് കൂറുപുലർത്തിക്കൊണ്ട് അതിന് എന്തൊക്കെ വേണമെന്ന് വൈജ്ഞാനിക രംഗത്തും ആസൂത്രിത രംഗത്തും വളരെ ചിന്തകന്മാരായ ഒരുപാട് ആളുകൾ ഈ സ്റ്റേജിലും പുറത്തുമായി ഉണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയും അതിൽ നിന്ന് നമുക്ക് എടുക്കേണ്ടതിനെ എടുക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ അല്ലാഹു തൗഫീഖ് നൽകുമാരാകട്ടെ. മസ്ഊദ് സക്കാഫിയുടെ ഒരു വലിയ ഭാഷണം എനിക്ക് കേൾക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഡെജു പാർക്കിൽ വെച്ച് പ്രസംഗിച്ചത് ഇപ്പോഴും എന്റെ മനോമുഖരത്തൊന്നും പോയിട്ടില്ല. പക്ഷെ എനിക്ക് പെട്ട് കാരണം അങ്ങോട്ട് എത്തണ്ടേ, കുറെ അങ്ങ് എത്തണം, പിന്നെ മയക്കാലുമാണ്, റോഡെന്ത് വാങ്ങൂല. അതുകൊണ്ട് നിങ്ങളെല്ലാവരോടും ഞാനൊരു സമ്മതം ചോദിക്കുകയും ഇതിന്റെ ആധികാരികമായി നമ്മളെ ജലാൽ തങ്ങളോടും ഷഹീർ തങ്ങളോടും എന്നെ അധ്യക്ഷനാക്കി വെച്ചത് കൊണ്ട് ഇതിനെ അവരോടുകൂടി ഒരു സമ്മതം ചോദിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങളും അവൻ ഏറ്റെടുത്ത് അവൻ കബൂലായ നിലക്ക് ഇതൊക്കെ അള്ളാഹു സ്വീകരിക്കുമാരാകട്ടെ. നമ്മുടെ ഈ ഇരുത്തവും ഈ കേൾവിയും ഈ നടത്തവും ഒക്കെ അള്ളാഹു ഒരു സൽക്രമമാക്കി മാറ്റുമാരാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ഇളയക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തി ഈ മഹത്തായ വേദി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു തന്ന കല്ലകട്ട മജ്മഇന്റെ ഫൗണ്ടർ സയ്യിദ് പൂക്കുഞ്ഞി തങ്ങൾ അവർ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ.